വെൽക്കം ടു പി എസ് സി ആൻഡ് സി എസ് ഇ ബി ഓൺലൈൻ വേൾഡ്. ഇന്ന് കോപ്പറേറ്റീവ് ഓഡിറ്റിൻ്റെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസറാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഫസ്റ്റ് വൺ, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡീൽസ് ഇൻ ഡാഷ്. ആൻസർ സെക്ഷൻ 63, ഡയറക്ടർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ഡീൽസ് ഇൻ സെക്ഷൻ 63. സെക്കൻഡ് വൺ, ഡാഷ് ഷാൽ അപ്പോയിൻ്റ് എ പേഴ്സൺ ടു ബി ദ ഡി സി എ. ആൻസർ സ്റ്റേറ്റ് ഗവൺമെൻറ്. തേർഡ് വൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതർ ഡീറ്റെയിൽസ് റിക്വയർഡ് ഫോർ ദ കംപ്ലീഷൻ ഓഫ് ഓഡിറ്റ് ഷാൽ ബി പ്രിപ്പയർഡ് ബൈ ഡാഷ്. ആൻസർ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. ഫോർത്ത് വൺ, ഡി സി എ ഷാൽ ബി അണ്ടർ ദ കൺട്രോൾ ഓഫ് ഡാഷ്. ആൻസർ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഫിഫ്ത്ത് വൺ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് അതർ സ്റ്റാറ്റ്യൂട്ടറി സ്റ്റേറ്റ്മെൻറ്റ് റിക്വയർഡ് ബൈ ഓഡിറ്റേഴ്സ് ഷാൽ ബി പ്രിപ്പയർഡ് ബൈ ചീഫ് എക്സിക്യൂട്ടീവ് വിത്തിൻ ഡാഷ് ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. ആൻസർ വൺ മന്ത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എത്ര മാസത്തിനുള്ളിൽ, ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞ് എത്ര മാസത്തിനുള്ളിലാണ് ചീഫ് എക്സിക്യൂട്ടീവ് പ്രിപ്പയർ ചെയ്ത് കൊടുക്കേണ്ടത്? ആൻസറാണ് വൺ മന്ത് ഫ്രം ദ ഡേറ്റ് ഓഫ് ക്ലോസ് ഓഫ് ഫിനാൻഷ്യൽ ഇയർ. സിക്സ്ത് വൺ, ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർഡ് ഫോർ ഓഡിറ്റ് ദ ഫാക്ട് ഷാൽ ബി റിപ്പോർട്ടഡ് ടു ഡാഷ്. ആൻസർ ഡി സി എ ഓർ ടു ദ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഡി സി എ. ഈ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിപ്പോർട്ട് ചെയ്യേണ്ടത് ഡി സി എക്ക് അല്ലെങ്കിൽ പേഴ്സൺ ഓതറൈസ്ഡ് ബൈ ഡി സി എ. ഡി സി എ ഓതറൈസ് ചെയ്യുന്ന പേഴ്സണോ ആയിരിക്കും. നെക്സ്റ്റ് വൺ, ദ എമൗണ്ട് ഓഫ് ഫീ ഫോർ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ഫോർ ഈച്ച് ഇയർ ഷാൽ ബി ഫിക്സഡ് ബൈ ഡാഷ്. ആൻസർ ഡി സി എ. എമൗണ്ട് ഓഫ് ഫീ ഫോർ ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്സ് ഓഫ് ദ സൊസൈറ്റി ഫോർ ഈച്ച് ഇയർ ഷാൽ ബി ഫിക്സഡ് ബൈ ഡി സി എ. എയ്റ്റ് വൺ, ദ ഓഡിറ്റർ ഓർ ഓഡിറ്റിംഗ് ഫേം അപ്പോയിൻറ്റഡ് ആസ് പെർ സെക്ഷൻ 63 ഷാൽ കംപ്ലീറ്റ് ദ ഓഡിറ്റ് വിതിൻ ഡാഷ് മന്ത്സ് ഫ്രം ദ ഡേറ്റ് ഓഫ് റിസീപ്റ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്. ആൻസർ ഫോർ മന്ത്സ്. ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രിപ്പയർ ചെയ്യുന്ന ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് കമ്മിറ്റി ഓഡിറ്ററിന് റിപ്പോർട്ട് ചെയ്ത് 4 മാസത്തിനുള്ളിൽ, വിതിൻ 4 മന്ത്സ് ഓഡിറ്റർ ദ ഓഡിറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കണം. നെക്സ്റ്റ് വൺ, ദ ഫീ ഓർ കോസ്റ്റ് ഷാൽ ബി പെയ്ഡ് ബൈ ദ സൊസൈറ്റി വിതിൻ ഡാഷ് ഡേയ്സ് ഓഫ് ഇൻറ്റിമേഷൻ. ആൻസർ 30 ഡേയ്സ്. ഫീ ഓർ കോസ്റ്റ് ഷാൽ ബി പെയ്ഡ് ബൈ ദ സൊസൈറ്റി വിതിൻ 30 ഡേയ്സ് ഓഫ് ഇൻറ്റിമേഷൻ. ടെൻത്ത് വൺ, ഇൻ കേസ് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് ഫീ വിതിൻ പീരീഡ് ഇറ്റ് ഷാൽ ബി റെക്കവറബിൾ ഇൻ മാനർ സ്പെസിഫൈഡ് ഇൻ ഡാഷ് സെക്ഷൻ ഓഫ് കെ സി എസ് ആക്ട്. ആൻസർ സെക്ഷൻ 79. ഇൻ കേസ് ഓഫ് നോൺ പേയ്മെൻറ്റ് ഓഫ് ദ ഫീ വിതിൻ പീരീഡ് ഇറ്റ് ഷാൽ ബി റെക്കവറബിൾ ഇൻ മാനർ സ്പെസിഫൈഡ് ഇൻ സെക്ഷൻ 79 ഓഫ് കെ സി എസ് ആക്ട്. നെക്സ്റ്റ് വൺ, നോൺ പേയ്മെൻറ്റ് ഓഫ് ദ ഓഡിറ്റ് ഫീ വിതിൻ പീരീഡ് ഇറ്റ് ഷാൽ ബി റെക്കവേർഡ് ഫ്രം ഡാഷ്. നോൺ പേയ്മെൻ്റ് ആണെങ്കിൽ റെക്കവറി ചെയ്യുന്നത്, ഓഡിറ്റ് ഫീ റെക്കവറി ചെയ്യുന്നത് ദ അക്കൗണ്ട് മെയിൻറ്റെയിൻഡ് ഇൻ ദ ഫിനാൻസിങ് ബാങ്ക് ബൈ സൊസൈറ്റി. ഫിനാൻസിങ് ബാങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന അക്കൗണ്ടിൽ നിന്നും റെക്കവറി ചെയ്യും. നെക്സ്റ്റ് വൺ, ദ റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഓഫ് ഓഡിറ്റ് ഷാൽ ബി റിപ്പോർട്ടഡ് വിതിൻ ഡാഷ് മന്ത്സ്. ആൻസർ 2 മന്ത്സ്. റെക്ടിഫിക്കേഷൻ റിപ്പോർട്ട് ഓഫ് ഓഡിറ്റ് ഷാൽ ബി റിപ്പോർട്ടഡ് വിതിൻ 2 മന്ത്സ്. നെക്സ്റ്റ് വൺ, സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ഡി സി എ ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് ഡീൽസ് ഇൻ ഡാഷ്. ആൻസർ സെക്ഷൻ 64. സ്കോപ്പ് ഓഫ് ഓഡിറ്റ്, പവേഴ്സ് ഓഫ് ഡി സി എ ആൻഡ് പ്രൊസീജിയർ ഫോർ ഓഡിറ്റ് ഡീൽസ് ഇൻ സെക്ഷൻ 64. 14, ഓഡിറ്റ് ഡീൽസ് ഇൻ റൂൾ ഡാഷ്. റൂൾ 64, ഓഡിറ്റ് ഡീൽസ് ഇൻ റൂൾ 64. 15, ഓഡിറ്റ് മെമ്മോറാണ്ടം ഡീൽസ് ഇൻ റൂൾ ഡാഷ്. ആൻസർ റൂൾ 64B, ഓഡിറ്റ് മെമ്മോറാണ്ടം ഡീൽസ് ഇൻ റൂൾ 64B. 16, വിതിൻ ഡാഷ് മന്ത്സ് ഓഫ് ഡേറ്റ് ഓഫ് ഓഡിറ്റ് ദ ഡി സി എ ഷാൽ ഗ്രാൻറ്റ് ടു ദ സൊസൈറ്റി ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. ആൻസർ വിതിൻ 3 മന്ത്സ്. വിതിൻ 3 മന്ത്സ് ഓഫ് ഡേറ്റ് ഓഫ് ഓഡിറ്റ് ദ ഡി സി എ ഷാൽ ഗ്രാൻറ്റ് ടു ദ സൊസൈറ്റി ആൻഡ് ഓഡിറ്റ് സർട്ടിഫിക്കറ്റ്. നെക്സ്റ്റ് വൺ, ഡി സി എ ഷാൽ ബി എൻ ഓഫീസർ ഓൺ ഡെപ്യൂട്ടേഷൻ ഫ്രം. ആൻസർ ദ ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസ്, നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി അക്കൗണ്ടൻറ് ജനറൽ ഓർ ആൻ ഓഫീസർ ഫ്രം ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്. IAAS ഓർ IAS, ഇന്ത്യൻ ഓഡിറ്റ് ആൻഡ് അക്കൗണ്ട് സർവീസാണ് IAAS. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി അക്കൗണ്ടൻറ് ജനറൽ അല്ലെങ്കിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലെ ഓഫീസർ. നെക്സ്റ്റ് വൺ, ഇൻ കേസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റഡ് ഓൺ. ആൻസർ വർക്കിംഗ് ക്യാപിറ്റൽ. ഇൻ കേസ് ഓഫ് ക്രെഡിറ്റ് സൊസൈറ്റി ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റഡ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. നെക്സ്റ്റ് വൺ,
ഇൻ കേസ് ഓഫ് സൊസൈറ്റി ഡീലിംഗ് ഗുഡ്സ് ഓഡിറ്റ് ഫീസ് കാൽക്കുലേറ്റഡ് ഓൺ സെയിൽസ് പ്രൊസീഡ്സ്. സൊസൈറ്റി ഡീലിംഗ് ഗുഡ്സ് ആണെങ്കിൽ ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഓൺ സെയിൽസ് പ്രൊസീഡ്സ്. നെക്സ്റ്റ് വൺ, മാക്സിമം ഓഡിറ്റ് ഫീസ്. ആൻസർ 1 lakh. മാക്സിമം ഓഡിറ്റ് ഫീസ് 1 lakh rupees. 21, ഓഡിറ്റ് ഫീ ഓഫ് വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി ആൻഡ് ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. പേ ഓൺലി ഹാഫ് ഓഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. വനിതാ കോപ്പറേറ്റീവ് സൊസൈറ്റി അല്ലെങ്കിൽ ഡയറി കോപ്പറേറ്റീവ് സൊസൈറ്റീസും ഓഡിറ്റ് ഫീ പേ ചെയ്യേണ്ടത് പേ ഓൺലി ഹാഫ് ഓഫ് ദ റേറ്റ് ഓഫ് ഓഡിറ്റ് ഫീ ചാർജബിൾ. 22, ഓഡിറ്റ് ഫീ കാൽക്കുലേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 50 paise for. ആൻസർ എവറി 100 rupees. 50 paise for എവറി 100 rupees ഓർ പാർട്ട് ദെയർ ഓഫ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. 50 paise for every 100 rupees ഓർ പാർട്ട് ദെയർ ഓഫ് ഓൺ വർക്കിംഗ് ക്യാപിറ്റൽ. 23, എ ട്രാൻസാക്ഷൻ ഈസ് ഇൻകറക്ട്ലി റെക്കോർഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് ആൻ എറർ ഓഫ് ഡാഷ് എറർ ഓഫ് കമ്മീഷൻ. ട്രാൻസാക്ഷൻ ഈസ് ഇൻകറക്ട്ലി റെക്കോർഡ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഈസ് ആൻ എറർ ഓഫ് കമ്മീഷൻ. 24, ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് ഡാഷ്. ആൻസർ ഓഡിറ്റ് പ്രോഗ്രാം. ഓഡിറ്റേഴ്സ് പ്ലാൻ ഓഫ് ആക്ഷൻ ഈസ് ഓഡിറ്റ് പ്രോഗ്രാം. 25, കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് ഡാഷ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഗവൺമെൻറ് കൺട്രോൾ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. കോപ്പറേറ്റീവ് ഓഡിറ്റ് ഈസ് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് ഗവൺമെൻറ് കൺട്രോൾ ഓഡിറ്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. 26, എ പേഴ്സൺ ഹൂ ഈസ് അണേബിൾ ടു പേ ഹിസ് ഡെബ്റ്റ് ഫുള്ളി ഓർ ഹൂസ് ലയബിലിറ്റി എക്സീഡ് ഹിസ് അസെറ്റ് ഈസ് സെഡ് ടു ബി ഡാഷ്. ആൻസർ ഇൻസോൾവെൻറ്റ്. എ പേഴ്സൺ ഹൂ ഈസ് അണേബിൾ ടു പേ ഹിസ് ഡെബ്റ്റ് ഫുള്ളി ഓർ ഹൂസ് ലയബിലിറ്റി എക്സീഡ് ഹിസ് അസെറ്റ് ഈസ് സെഡ് ടു ബി ഇൻസോൾവെൻറ്റ്. നെക്സ്റ്റ് വൺ, ഡാഷ് ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ടഡ് എവറി രജിസ്റ്റേർഡ് സൊസൈറ്റി ആഫ്റ്റർ ദ എൻഡ് ഓഫ് എവറി ഇയർ. ആൻസർ ഫൈനൽ ഓഡിറ്റ്. ഫൈനൽ ഓഡിറ്റ് ഈസ് ദ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് കണ്ടക്ടഡ് എവറി രജിസ്റ്റേർഡ് സൊസൈറ്റി ആഫ്റ്റർ ദ എൻഡ് ഓഫ് എവറി ഇയർ. 28, ഇൻറ്റേർണൽ ചെക്ക് ഈസ് എ മെത്തേഡ് ഓഫ്. ആൻസർ കണ്ടിന്യൂസ് ഇൻറ്റേർണൽ ഓഡിറ്റ് ക്യാരിഡ് ഓൺ ബൈ ദ സ്റ്റാഫ് ഇറ്റ്സെൽഫ്. അതായത് വർക്ക് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഇൻഡിപെൻഡൻ്റ്ലി ചെക്ക്ഡ് ബൈ അനദർ മെമ്പർ. ഒരു സ്ഥാപനത്തിലെ ഒരു മെമ്പർ, ഒരു എംപ്ലോയി ചെയ്ത വർക്ക് മറ്റൊരു എംപ്ലോയി ചെക്ക് ചെയ്യുന്നതിനെയാണ് ഇൻറ്റേർണൽ ചെക്ക് എന്ന് പറയുന്നത്. വർക്ക് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ ഈസ് ഇൻഡിപെൻഡൻ്റ്ലി ചെക്ക്ഡ് ബൈ അനദർ മെമ്പർ. 29, ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് ഈസ് ടു അസർട്ടെയിൻ ദ എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ആസ് ഓൺ എ പർട്ടിക്കുലർ ഡേറ്റ്. മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് ഈസ് ടു അസർട്ടെയിൻ ദ എക്സാക്ട് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് ആസ് ഓൺ പർട്ടിക്കുലർ ഡേറ്റ്. 30, ആസ് പെർ സെക്ഷൻ 64 ഓഫ് KCS ആക്ട് ഓഡിറ്റ് ഷാൽ ഇൻക്ലൂഡ്. ആൻസർ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, വാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, വെരിഫിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്. വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്, വാല്യുവേഷൻ ഓഫ് അസറ്റ് ആൻഡ് ലയബിലിറ്റീസ്, വെരിഫിക്കേഷൻ ഓഫ് സെക്യൂരിറ്റീസ്, എക്സാമിനേഷൻ ഓഫ് ഓവർ ഡ്യൂ ഡെപ്റ്റ്. 31, സീരിയസ് ഡിഫെക്ട് ഇൻ ദ വർക്കിംഗ് ഓഫ് സൊസൈറ്റി DCA കമ്മ്യൂണിക്കേറ്റ് ടു ഡാഷ്. ആൻസർ രജിസ്ട്രാർ. സീരിയസ് ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ രജിസ്ട്രാറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. 32, ദ ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ വെൻ ഹി ഓഡിറ്റഡ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി. ആൻസർ വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്. ഫസ്റ്റ് ഡ്യൂട്ടി ഓഫ് ആൻ ഓഡിറ്റർ വെൻ ഹി ഓഡിറ്റഡ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ഈസ് വെരിഫിക്കേഷൻ ഓഫ് ക്യാഷ് ബാലൻസ്. നെക്സ്റ്റ് വൺ, ഓഡിറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡൺ ബൈ DCA. ഓഡിറ്റ് ഓഫ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ ഈസ് ഡൺ ബൈ DCA. 34, ഇൻറ്ററിം ഓഡിറ്റ്. ഇൻറ്ററിം ഓഡിറ്റ് ഈസ് കണ്ടക്റ്റഡ് ബിറ്റ്വീൻ 2 annual ഓഡിറ്റ്. 2 annual ഓഡിറ്റിനിടയ്ക്ക് കണ്ടക്ട് ചെയ്യുന്ന ഓഡിറ്റാണ് ഇൻറ്ററിം ഓഡിറ്റ്. 35, ഡാഷ് ഓഡിറ്റ് ഈസ് ദ റിവ്യൂ ഓഫ് ദ മാനേജറിയൽ പോളിസീസ്, അപ്രൈസൽ ഓഫ് പെർഫോമൻസ് ഇൻ വേരിയസ് ഫംഗ്ഷണൽ ഏരിയാസ്, ഇവാലുവേഷൻ ഓഫ് ദ ഡിസിഷൻ എക്സെട്ര. ആൻസർ മാനേജ്മെൻറ്റ് ഓഡിറ്റ്. മാനേജ്മെൻറ്റ് ഓഡിറ്റ് ഈസ് ദ റിവ്യൂ ഓഫ് ദ മാനേജറിയൽ പോളിസീസ്, അപ്രൈസൽ ഓഫ് പെർഫോമൻസ് ഇൻ വേരിയസ് ഫംഗ്ഷണൽ ഏരിയാസ്, ഇവാലുവേഷൻ ഓഫ് ദ ഡിസിഷൻ എക്സെട്ര. 36, ഡാഷ് ഈസ് ആൻ ഓഡിറ്റ് കണ്ടക്ടഡ് ഇൻ ഓർഡർ ടു ടെസ്റ്റ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഫൈനൽ ഓഡിറ്റ് ഡൺ ബൈ ആൻ ഓഡിറ്റർ. ആൻസർ ടെസ്റ്റ് ഓഡിറ്റ്. ടെസ്റ്റ് ഓഡിറ്റ് ഈസ് ആൻ ഓഡിറ്റ് കണ്ടക്ടഡ് ഇൻ ഓർഡർ ടു ടെസ്റ്റ് ദ കറക്റ്റ്നെസ് ഓഫ് ദ ഫൈനൽ ഓഡിറ്റ് ഡൺ ബൈ ആൻ ഓഡിറ്റർ. 37, ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഫസ്റ്റ് വൺ, ടു എൻഷുർ ദാറ്റ് നോ പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്ക് ഹാസ് ബീൻ ഒമിറ്റഡ്. സെക്കൻഡ്, ടു എൻഷുർ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് അമംഗ് ദ ഓഡിറ്റ് സ്റ്റാഫ്. തേർഡ്, ടു ഇനേബിൾ ദ ഓഡിറ്റർ ടു ഹാവ് പ്രോപ്പർ കൺട്രോൾ ഓവർ ദ ഹോൾ ഓഡിറ്റ് വർക്ക്. ഫോർത്ത് വൺ, ടു കംപ്ലീറ്റ് ദ ഓഡിറ്റ് വർക്ക് ഇൻ ടൈം.
ഒബ്ജക്റ്റീവ് ഓഫ് ഓഡിറ്റ് പ്രോഗ്രാം. ഫസ്റ്റ് വൺ, ടു എൻഷർ ദാറ്റ് നോ പാർട്ട് ഓഫ് ഓഡിറ്റ് വർക്ക് ഹാസ് ബീൻ ഒമിറ്റഡ്. ടു എൻഷർ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വർക്ക് എമംഗ് ദ ഓഡിറ്റ് സ്റ്റാഫ്. നെക്സ്റ്റ്, ടു എനേബിൾ ദ ഓഡിറ്റർ ടു ഹാവ് പ്രോപ്പർ കൺട്രോൾ ഓവർ ദ ഹോൾ ഓഡിറ്റ് വർക്ക്. ഫോർത്ത് വൺ, ടു കംപ്ലീറ്റ് ദ ഓഡിറ്റ് വർക്ക് ഇൻ ടൈം. 38. ഓഡിറ്റ് നോട്ട് ബുക്ക്. ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത് ബുക്ക്, രജിസ്റ്റർ ഓർ ഡയറി മെയിൻറ്റെയിൻഡ് ബൈ ദ ഓഡിറ്റ് ക്ലർക്ക് ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് ഓഡിറ്റ് ഫോർ റെക്കോർഡിംഗ് ഹീസ് ഒബ്സർവേഷൻ. ഓഡിറ്റിൻ്റെ സമയത്ത് കിട്ടുന്ന ഒബ്സർവേഷൻസ് റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ബുക്ക് അല്ലെങ്കിൽ രജിസ്റ്റർ അല്ലെങ്കിൽ ഡയറി ആണ് ഓഡിറ്റ് നോട്ട് ബുക്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ദ പ്രാക്ടിക്കൽ വർക്ക് ഓഫ് അൻ ഓഡിറ്റർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു. ഫസ്റ്റ് വൺ, മെക്കാനിക്കൽ ഓഡിറ്റ്. സെക്കൻഡ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. തേർഡ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്. ഫോർത്ത്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സമ്മറി ഓഫ് ഡിഫെക്ട്. പ്രാക്ടിക്കൽ വർക്ക് ഓഫ് അൻ ഓഡിറ്റർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു മെക്കാനിക്കൽ ഓഡിറ്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഫൈനൽ സ്റ്റേറ്റ്മെൻറ്റ്, പ്രിപ്പറേഷൻ ഓഫ് ഓഡിറ്റ് റിപ്പോർട്ട് ആൻഡ് സമ്മറി ഓഫ് ഡിഫെക്ട്. 40. മെക്കാനിക്കൽ ഓഡിറ്റ്. മെക്കാനിക്കൽ ഓഡിറ്റ് എന്ന് പറയുന്നത് എൻഷുറിംഗ് ദ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് സൊസൈറ്റി. മെക്കാനിക്കൽ ഓഡിറ്റ് ഈസ് എൻഷുറിംഗ് ദ ആക്യുറസി ഓഫ് അക്കൗണ്ട്സ് റെക്കോർഡ് ഇൻ ദ ബുക്സ് ഓഫ് സൊസൈറ്റി. 41. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ്. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് ഈസ് എ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ്. എക്സാമിനേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റേഴ്സ് ആൻഡ് എക്സ്റ്റെൻഡഡ് ടു ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻഡ് ബൈ സൊസൈറ്റി. അഡ്മിനിസ്ട്രേറ്റീവ് ഓഡിറ്റ് എന്ന് പറയുന്നത് സ്പെഷ്യൽ ഫീച്ചർ ഓഫ് കോപ്പറേറ്റീവ് ഓഡിറ്റ് ആണ്. എക്സാമിനേഷൻ ഓഫ് അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ആൻഡ് എക്സ്റ്റെൻഡ് ടു ഓൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ആൻഡ് രജിസ്റ്റർ മെയിൻറ്റെയിൻ ബൈ സൊസൈറ്റി. 42. പ്രിപ്പറേഷൻ ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. അതിൽ വരുന്നത് ആർ ആൻഡ് ഡി സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ, ട്രേഡിംഗ് ആൻഡ് പി ആൻഡ് എൽ അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ്. ഇത്രയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പറേഷനിൽ വരുന്നത്. ആർ ആൻഡ് ഡി സ്റ്റേറ്റ്മെൻറ്റ് റിസീപ്റ്റ് ആൻഡ് ഡിസ്ബേഴ്സ്മെൻറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഫോർ ദ ഇയർ, ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദ ലാസ്റ്റ് ഡേറ്റ്. നെക്സ്റ്റ് വൺ, സമ്മറി ഓഫ് ഡിഫെക്റ്റ് കണ്ടെയ്ൻസ് ടു പാർട്സ്. സമ്മറി ഓഫ് ഡിഫെക്റ്റ് കണ്ടെയ്ൻസ് ടു പാർട്സ്, പാർട്ട് എ ആൻഡ് പാർട്ട് ബി. പാർട്ട് എ കണ്ടെയ്ൻ സീരിയസ് ഡിഫെക്റ്റ് ആൻഡ് പാർട്ട് ബി കണ്ടെയ്ൻ മൈനർ ഡിഫെക്റ്റ്. സമ്മറി ഓഫ് ഡിഫെക്റ്റ് കണ്ടെയ്ൻ ടു പാർട്സ്, പാർട്ട് എ ആൻഡ് ബി. പാർട്ട് എ കണ്ടെയ്ൻ സീരിയസ് ഡിഫെക്റ്റ് ആൻഡ് പാർട്ട് ബി കണ്ടെയ്ൻ മൈനർ ഡിഫെക്റ്റ്. 44. ഡാഷ് ഈസ് കൺസേൺഡ് വിത്ത് എക്സാമിനിങ് ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ് ടു അസർട്ടെയിൻ ദ ഓതൻറ്റിസിറ്റി ഓഫ് എൻട്രീസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ആൻസർ, വൗച്ചിങ്. വൗച്ചിങ് ഈസ് കൺസേൺഡ് വിത്ത് എക്സാമിനിങ് ഓഫ് ഡോക്യുമെൻ്ററി എവിഡൻസ് ടു അസർട്ടെയിൻ ദ ഓതൻറ്റിസിറ്റി ഓഫ് എൻട്രീസ് ഇൻ ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. 45. കൊളാറ്ററൽ വൗച്ചർ മീൻസ്. ആൻസർ, വെൻ ദ ഒറിജിനൽ വൗച്ചർ ഈസ് നോട്ട് അവൈലബിൾ, കോപ്പീസ് ദെയർ ഓഫ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ സപ്പോർട്ട്. കൊളാറ്ററൽ വൗച്ചർ എന്ന് പറയുന്നത് ഒറിജിനൽ വൗച്ചർ അവൈലബിൾ അല്ലാത്തപ്പോൾ കോപ്പീസ് കൊടുക്കുന്നതിനാണ് കൊളാറ്ററൽ വൗച്ചർ എന്ന് പറയുന്നത്. ഒറിജിനൽ വൗച്ചർ എന്ന് പറയുന്നത് പ്രൈമറി വൗച്ചർ എന്നാണ്, പ്രൈമറി വൗച്ചർ. നെക്സ്റ്റ് വൺ, ഡിപ്രീസിയേഷൻ മീൻസ്. ആൻസർ, പെർമനൻറ്റ് ഫോൾ ഇൻ വാല്യൂ ഓഫ് അസെറ്റ് ബൈ വിയർ ആൻഡ് ഇയർ ഡ്യൂ ടു കോൺസ്റ്റൻ്റ് ആൻഡ് കണ്ടിന്യൂഡ് യൂസ് ഇൻ ബിസിനസ്. ഡിപ്രിസിയേഷൻ മീൻസ് പെർമനൻറ്റ് ഫോൾ ഇൻ വാല്യൂ ഓഫ് അസെറ്റ് ബൈ വിയർ ആൻഡ് ഇയർ ഡ്യൂ ടു കോൺസ്റ്റൻറ്റ് ആൻഡ് കണ്ടിന്യൂഡ് യൂസ് ഇൻ ബിസിനസ്. 47. ഡിപ്രിസിയേഷൻ ഇൻ കേസ് ഓഫ് ഫിക്സഡ് അസെറ്റ് ഒക്വയർ. ഫസ്റ്റ് വൺ, ബൈ വിയർ ആൻഡ് ഇയർ. സെക്കൻഡ്, ഒബ്സൊലസെൻസ്. തേർഡ്, എഫ്ലക്ഷൻ ഓൺ ടൈം. ഫോർത്ത്, എക്സോഷൻ. ഫിഫ്ത്ത്, എഫക്റ്റ് ഓഫ് വെതർ. ഡിപ്രീസിയേഷൻ ഇൻ കേസ് ഓഫ് ഫിക്സഡ് അസെറ്റ് ഒക്കെയർ, ബൈ വിയർ ആൻഡ് ഇയർ, ഒബ്സൊലസെൻസ്, എഫ്ലക്ഷൻ ഓഫ് ടൈം, എക്സോഷൻ, എഫക്റ്റ് ഓഫ് വെതർ. നെക്സ്റ്റ് വൺ, മെതേഡ്സ് ഫോർ പ്രൊവൈഡിംഗ് ഡിപ്രീസിയേഷൻ. ഫസ്റ്റ് വൺ, ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെതേഡ്. സെക്കൻഡ്, ഡിമിനിഷിംഗ് ബാലൻസിങ് മെതേഡ്. തേർഡ്, ആനുവിറ്റി മെതേഡ്. ഫോർത്ത്, ഡിപ്രീസിയേഷൻ ഫണ്ട് സിസ്റ്റം. ഫിഫ്ത്ത്, ഇൻഷുറൻസ് പോളിസി മെതേഡ്. സിക്സ്ത്, റീവാലുവേഷൻ മെതേഡ്. ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെതേഡ് എന്ന് പറയുന്നത് വേറൊരു പേരാണ് സ്ട്രെയിറ്റ് ലൈൻ മെതേഡ് ഓർ ഒറിജിനൽ കോസ്റ്റ് മെതേഡ്. ഇതിലൊരു ഫിക്സഡ് പ്രൊപ്പോർഷൻ, ഒറിജിനൽ കോസ്റ്റിൻ്റെ ഫിക്സഡ് പ്രൊപ്പോർഷൻ എല്ലാ വർഷവും അത് റൈറ്റ് ഓഫ് ചെയ്യുന്നുണ്ട്. ഇതിനാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെതേഡ് എന്ന് പറയുന്നത്. ഒരു 5000 രൂപയാണ് അസറ്റിൻ്റെ വാല്യൂ എങ്കിൽ അതിൻ്റെ 10% ആണ് ഡിപ്രീസിയേഷൻ വരുന്നതെങ്കിൽ ആ 10% എല്ലാ വർഷവും 5000-ത്തിൻ്റെ 10% തന്നെ എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്യുന്നു. ഇതാണ് ഫിക്സഡ് ഇൻസ്റ്റാൾമെൻറ്റ് മെതേഡ്. നെക്സ്റ്റ് വൺ, ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡ്. ഇതിൽ ഡിമിനിഷിംഗ് ബാലൻസിങ് മെത്തേഡിൻ്റെ വേറൊരു പേരാണ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ് അല്ലെങ്കിൽ റെഡ്യൂസിങ് ഇൻസ്റ്റാൾമെൻറ്റ് മെത്തേഡ്. ഇതിൽ
എന്താ ഈ സിസ്റ്റത്തിലെന്ന് പറയുന്നത്, ബാലൻസ് വരുന്ന ഒരു 5000 അസറ്റിൻ്റെ എമൗണ്ട് എങ്കിൽ അതിൻ്റെ 10% ഫസ്റ്റ് ഇയർ ഡിപ്രീസിയേഷൻ ചെയ്യുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ഇയറിൽ അതിൻ്റെ ബാലൻസ് വരുന്ന, അതായത് 4500 10% ആയിരിക്കും റൈറ്റ് ഓഫ് ചെയ്യുന്നത്. അതിനാണ് ഡിമിനിഷിങ് ബാലൻസിങ് മെത്തേഡ് എന്ന് പറയുന്നത്. മെത്തേഡ് ആന്യൂറ്റി മെത്തേഡിൽ ഈക്കൊരു ഇൻസ്റ്റാൾമെൻറ്റ് എടുത്ത് എല്ലാ വർഷവും റൈറ്റ് ഓഫ് ചെയ്തിട്ട് അത് ഒന്നുകിൽ റെഡ്യൂസ് 0 ആവുന്നിടം വരെയോ അല്ലെങ്കിൽ റെസിഡ്യുവൽ വാല്യൂ അല്ലെങ്കിൽ സ്ക്രാപ്പ് വാല്യൂ ആവുന്നിടം വരെയോ റൈറ്റ് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈക്കൊരു ഇൻസ്റ്റാൾമെൻറ്റ്, അതാണ് ആന്യൂറ്റി മെത്തേഡ് എന്ന് പറയുന്നത്. ഡിപ്രീസിയേഷൻ ഫണ്ട് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു എന്താ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡിപ്രീസിയേഷൻ ഫണ്ട് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നു. ഈ ഫണ്ടെന്ന് പറയുന്നത് ഓൾഡ് അസറ്റ് റീപ്ലേസ്മെൻറ്റ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നു. അതാണ് ഡിപ്രീസിയേഷൻ ഫണ്ട് സിസ്റ്റം എന്ന് പറയുന്നത്. ഇൻഷുറൻസ് പോളിസി മെത്തേഡിൽ എന്താ ഇൻഷുറൻസ് പോളിസി വുഡ് ബി ടേക്കൺ ടു കവർ അപ്പ് ദ എസ്റ്റിമേറ്റഡ് ലൈഫ് ഓഫ് അസറ്റ്. പ്രീമിയം വുഡ് ബി പെയ്ഡ് ആനുവലി ആൻഡ് ദ എമൗണ്ട് വുഡ് ബി ഈക്വൽ ടു ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റഡ്. ഈ ഇൻഷുറൻസ് പോളിസി എടുത്തിട്ട് അസറ്റിൻ്റെ എസ്റ്റിമേറ്റഡ് ലൈഫ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോളിസി എടുത്തിട്ട് പ്രീമിയം അടയ്ക്കുന്നു. അതാണ് ഇൻഷുറൻസ് പോളിസി മെത്തേഡ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് റീവാലുവേഷൻ മെത്തേഡ്. റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത് എന്താ എല്ലാ വർഷവും അസറ്റിൻ്റെ റീവാലുവേഷൻ ചെയ്തിട്ട് ഈ ഒറിജിനൽ ബുക്ക് വാല്യൂ പിന്നെ റീവാലുവേഷൻ ചെയ്തപ്പോൾ കിട്ടിയ വാല്യൂവും കൂടെ ഡിഫറൻസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ട് അത് ഡിപ്രീസിയേഷനായിട്ട് ട്രീറ്റ് ചെയ്യുന്നു. അതിൻ്റെ അത് ഡെബിറ്റ് ചെയ്യുന്നു ഡിപ്രീസിയേഷൻ അക്കൗണ്ടിൽ. അതാണ് റീവാലുവേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. 49 റിസർവ്സ് ആർ ക്ലാസിഫൈഡ് ഇൻ ടു ഡാഷ്. ഫസ്റ്റ് 1 ജനറൽ റിസർവ്, സെക്കൻഡ് സ്പെസിഫിക് റിസർവ്, തേർഡ് സിങ്കിങ് ഫണ്ട്, ഫോർ റിസർവ് ഫണ്ട്, ഫിഫ്ത് ക്യാപിറ്റൽ റിസർവ്, സിക്സ്ത് സീക്രട്ട് റിസർവ്. റിസർവ് എന്ന് പറയുന്നത് 6 ടൈപ്പ് ഉണ്ട്. ജനറൽ റിസർവ്, സ്പെസിഫിക് റിസർവ്, സിങ്കിങ് ഫണ്ട്, റിസർവ് ഫണ്ട്, ക്യാപിറ്റൽ റിസർവ്, സീക്രട്ട് റിസർവ്സ്. 50 ടൈപ്സ് ഓഫ് ടെക്നിക്കൽ ഓർ ക്ലറിക്കൽ എറർ. ടെക്നിക്കൽ അല്ലെങ്കിൽ ക്ലറിക്കൽ എറർ ടൈപ്സ് ഏതൊക്കെയാണെന്നാണ്. ഫസ്റ്റ് 1 എറർ ഓഫ് ഒമിഷൻ, സെക്കൻഡ് എറർ ഓഫ് കമ്മീഷൻ, തേർഡ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ, ഫോർത്ത് കോമ്പൻസേറ്റിംഗ് എറർ. എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത് ഇഫ് എ ട്രാൻസാക്ഷൻ ഹാസ് ബീൻ ഒമിറ്റഡ് ഫ്രം ബീയിങ് എൻറ്റേഡ് ഇൻ ദ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഹോളി ഓർ പാർഷ്യലി. മൊത്തമായിട്ടോ അല്ലെങ്കിൽ ഒരു പാർട്ടായിട്ടോ ഒരു ട്രാൻസാക്ഷൻ ഒമിറ്റ് ചെയ്യുന്നത്, മറന്നു പോകുന്നതാണ് എറർ ഓഫ് ഒമിഷൻ എന്ന് പറയുന്നത്. കംപ്ലീറ്റ് ഒമിഷനും ഉണ്ട്, പാർഷ്യൽ ഒമിഷനും ഉണ്ട്. എറർ ഓഫ് ഒമിഷൻ 2 ടൈപ്പ് ഉണ്ട്, കംപ്ലീറ്റ് ഒമിഷനും ഉണ്ട്, പാർഷ്യൽ ഒമിഷനും ഉണ്ട്. എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത് എറർ ഓഫ് കമ്മീഷൻ യൂഷ്വലി എറൈസ് ത്രൂ നെഗ്ലിജൻസ് ഇൻ ദ മാറ്റർ ഓഫ് റെക്കോർഡിങ് സം ട്രാൻസാക്ഷൻസ് ഇൻ ദ ബുക്ക് ഓഫ് അക്കൗണ്ട്. ശരിയായ രീതിയിലല്ലാതെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതാണ് എറർ ഓഫ് കമ്മീഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിളായിട്ട് റെക്കോർഡിങ് ഓഫ് ട്രാൻസാക്ഷൻ ഇൻ റോങ് സബ്സിഡിയറി ബുക്ക്. സബ്സിഡിയറി ബുക്കിനകത്ത് തെറ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യുന്നത് എറർ ഓഫ് കമ്മീഷനാണ്. അല്ലെങ്കിൽ റെക്കോർഡിങ് എ റോങ് എമൗണ്ട് ഇൻ സബ്സിഡിയറി ബുക്ക്, എമൗണ്ട് തെറ്റിച്ചു കൊടുക്കുന്നത്. എ സെയിൽ ഓഫ് ₹1000 റെക്കോർഡ് ആസ് ഇൻ സെയിൽ ബുക്ക് ആസ് 100. 1000 രൂപയുടെ സെയിൽ 100 രൂപ എന്ന് കൊടുക്കുന്നത് എറർ ഓഫ് കമ്മീഷനാണ്. നെക്സ്റ്റ് 1 എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ. വെൻ എ ട്രാൻസാക്ഷൻ ഈസ് റെക്കോർഡ് ട്വൈസ് ആൻഡ് ഈസ് ഓൾസോ പോസ്റ്റഡ് ട്വൈസ് ഇൻ ലെഡ്ജർ. 2 തവണ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിനാണ് എറർ ഓഫ് ഡ്യൂപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് കോമ്പൻസേറ്റിംഗ് എറർ. കോമ്പൻസേറ്റിംഗ് എറർ എറൈസസ് വെൻ അൻ എറർ ഈസ് കൗണ്ടർ ബാലൻസ്ഡ് ഓർ കോമ്പൻസേറ്റഡ് ബൈ എനി അതർ എറർ ഓർ എറേഴ്സ്. കോമ്പൻസേറ്റിംഗ് എറർ എന്ന് പറയുന്നത് വിൽ നോട്ട് അഫക്റ്റ് ദ ട്രയൽ ബാലൻസ് ആൻഡ് വിൽ നോട്ട് ഡിറ്റക്റ്റഡ് ഈസിലി. കോമ്പൻസേറ്റിംഗ് എറേഴ്സ് ട്രയൽ ബാലൻസിനെ അഫക്റ്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റത്തില്ല. സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ബാക്കി നോട്ട്സ് അടുത്ത ക്ലാസ്സിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക്.